ഹലോ, വെൽക്കം ടു ലാസ്റ്റ് മലയാളം. ഇന്നെൻ്റെ കയ്യിൽ സീക്രട്ട് ടെംപ്റ്റേഷൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. ഇതിങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെയൊക്കെ തോന്നും. സോ ഇത് സീക്രട്ട് ടെംപ്റ്റേഷൻ്റെ മൂന്ന് പെർഫ്യൂംസാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 375 ഉള്ളൂ. മൂന്ന് പെർഫ്യൂംസിന് 375. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ നല്ല പാക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള പാക്കിങ്. ഒട്ടും നമുക്കൊരു ചീപ്പ്നെസ് തോന്നാത്ത നല്ല പാക്കിങ്. സോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സീക്രട്ട് ടെംപ്റ്റേഷൻ മൂന്ന് പെർഫ്യൂംസിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തു പോയ പ്രൊഡക്റ്റാണ്. അതിൻ്റെ പേര് റൊമാൻസ് എന്നുള്ളത്. സോ സെക്കൻഡ് വണ്ണ് ഡ്രീം ആണ്, ഗ്രീൻ കളറ്. തേർഡ് വണ്ണിൻ്റെ പേര് അഡോർ എന്നാണ്. സോ ഫസ്റ്റ് വണ്ണ് ഇനിയിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫ്രാഗ്രൻസ് പറയാം. ഇത് നല്ല പ്രൊഡക്റ്റാണ്. ഇത് എനിക്ക് ഒരുപാട് ആളുകളിൽ നിന്നും കിട്ടിയ ഒരു ഫ്രാഗ്രൻസ് ആണ്. എസ്പെഷ്യലി ഞാൻ ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നല്ലൊരു ഒരു ഫ്ലോറൽ, നമ്മളെ ലാങ്കി ലാങ്കി ഫ്ലവറിൻ്റെയും ഒരു അതേപോലത്തെ കുറച്ചൊരു യെല്ലോ ഫ്ലവേഴ്സിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് സ്നിഫ് ചെയ്ത ഒരു ഫ്രാഗ്രൻസ് ആണിത്. ഇത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്യും. ഇത് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ നമുക്ക് ഒരു ലാങ്കി ലാങ്കിയാണ് ഇതിൽ നിന്ന് മെയിനായിട്ട് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു യെല്ലോ ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ്. ഇനിയിപ്പോൾ സെക്കൻഡ് വണ്ണ് ഇത് ഡ്രീം എന്നാണ്. ഇതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. സോ ഇതൊക്കെ ഇതെനിക്ക് തോന്നുന്നത് ഇത് കുറേ ആൾക്കാർ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ട് മുമ്പ് എൻ്റെ ഞാൻ ഏതൊക്കെയോ വീഡിയോസ് ചെയ്തപ്പോൾ. ഫസ്റ്റ് അപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ്. ഇതൊരു ഒരു സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ്. ഒരു അരോമാറ്റിക് സ്വീറ്റി ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. ഇതിൻ്റെ പേര് ഡ്രീം എന്നുള്ളത്. ഇനിയിപ്പോൾ തേർഡ് വൺ അഡോർ. ഇതെങ്ങനെയുണ്ട് നോക്കാം. ഇതൊരു അരോമാറ്റിക് ഫ്രാഗ്രൻസ് തന്നെയാണ്. ഇത് വ്യത്യാസം എന്താ വെച്ചാൽ ഇത് മറ്റത് ഭയങ്കര പഞ്ചാണ് നമ്മളെ റൊമാൻസ്. പക്ഷേ ഇത് രണ്ടും കുറച്ചൊരു ഒതുങ്ങി നിൽക്കുന്ന കുറച്ച് അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്. പക്ഷെ നല്ല സ്മൂത്താണ്. മറ്റത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്യും. ഇത് രണ്ടും അത്രത്തോളം പ്രൊജക്റ്റ് ചെയ്തോളണം എന്നില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു പെർസെപ്ഷൻ. ഇനി ഇതിലിപ്പോൾ ബാക്കി നോട്ട്സും കാര്യങ്ങളൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ റൊമാൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മറ്റത് രണ്ടും ഞാൻ വേറെ ചെയ്യാം. സോ അരോമാറ്റിക്കാണ് തേർഡ് വണ്ണ്. സെക്കൻഡ് വണ്ണ് ഒരു സ്വീറ്റി അരോമാറ്റിക്കാണ്. അതാണ് അങ്ങനെയാണ് ഫ്രാഗ്രൻസ് ഉള്ളത്. ഫസ്റ്റ് വണ്ണ് ഒരു യെല്ലോ ഫ്ലോറലാണ്. അപ്പോൾ എല്ലാത്തിലും ആ ഒരു പൂക്കള ഫ്രാഗ്രൻസ് ഉണ്ട്. പക്ഷേ ഒന്നിൻ്റെ സ്വീറ്റിനെസ് ഉണ്ട്. ഇതിലും ചെറിയൊരു സ്വീറ്റി വൈബ് വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നല്ല ഒരു അരോമാറ്റിക് നോട്ട്സ് ആണ് വരുന്നത്. സോ ഇതിന് ജസ്റ്റ് 375 പ്രൈസ് വരുന്നുള്ളൂ. നല്ല പ്രോഡക്റ്റ്സ് ആണ്. സീക്രട്ട് ടെംപ്റ്റേഷൻ ഒരിക്കലും നമ്മൾ എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് പ്രോഡക്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നിരാശപ്പെടുത്താറില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സീക്രട്ട് ടെംപ്റ്റേഷൻ എന്നുള്ളത് ആക്ച്വലി വൈൽഡ് സ്റ്റോണിൻ്റെ ഫീമെയിൽ പെർഫ്യൂംസിനാണ് ഈ സീക്രട്ട് ടെംപ്റ്റേഷൻ എന്നുള്ള പേര് കാണാറുള്ളത്. ഒക്കെ ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറിയ പ്രൈസിന്. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇതിൽ മൂന്ന് പെർഫ്യൂംസിൻ്റെ ക്വാണ്ടിറ്റി ഈക്വലാണ്. പക്ഷേ ഞാൻ ഈ അപ്സിലോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്സിലോണിൽ ഇത് ക്വാണ്ടിറ്റി കുറവാണ്. ഇത് എനിക്ക് തോന്നുന്നൊരു 7 ml ഉണ്ടാവുള്ളൂ. ഇതൊരു 7.5 ml. ഇത് മാത്രമാണ് ഫുള്ളായിട്ട് ക്വാണ്ടിറ്റി വന്നത്. ഒരിക്കലും പക്ഷേ ഇതിൻ്റെ പ്രൈസ് 799 ആണ്. അതായത് ഈ സീക്രട്ട് ടെംപ്റ്റേഷനേക്കാൾ ഇരട്ടിയോളം പ്രൈസ് ഇതിന് കൊടുക്കുകയും വേണം. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ നോക്കണം ശരിക്കും. നമ്മളൊരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വിടുമ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് സാധനം എത്തുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ചിലർക്ക് അത് ഇഷ്ടാവില്ല. ചിലരിപ്പോൾ നമ്മളൊരാൾക്ക് ഇത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അയാൾ ചിലപ്പോൾ കിടന്ന് നമ്മളിത് യൂസ് ചെയ്തിട്ടാണ് തരുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കിടയിൽ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവാനുള്ള ചാൻസസ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരും എന്നുള്ളത് ഞാൻ പറയുകയാണ്. എൻ്റെ ഒപ്പീനിയനിൽ ഇത് ഇവർ നല്ല രീതിയിൽ ആ ഒരു കാര്യത്തിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറയാൻ കാര്യം, ഞാൻ മുമ്പ് ബിയാഡോ വാങ്ങിയ സമയത്തും ബിയാഡോൻ്റെ പെർഫ്യൂംസിലും ക്വാണ്ടിറ്റി കുറവ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബിയാഡോ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന നമ്മുടെ വില്ലൻ്റെ പെർഫ്യൂംസ് വാങ്ങിച്ചപ്പോൾ അതിലും ക്വാണ്ടിറ്റി കുറവ് കണ്ടിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് പെർഫ്യൂംസ് കൊടുക്കുക എന്നുള്ളത് ഒരു എത്തിക്കലി എന്താ പറയുക ഒരു ചേർന്നൊരു സംഭവമല്ല. അപ്പോൾ എന്തായാലും അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.